സത്യജിത് റായ് ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായിട്ട് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ സുരേഷ് ഗോപിചേട്ടനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന ഈ അടുത്ത ഇടയ്ക്ക് നാഷണൽ ഇന്റഗ്രേഷൻ ദേശീയ ഉത്ഗ്രഥനത്തിനുള്ള പുരസ്കാരം കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്ത വിവരമാണ്. ഈ കശ്മീർ ഫയൽസിന്റെ ഓരോ ഷോ കഴിഞ്ഞും അന്നൊക്കെ മൂവി തിയേറ്ററിൽ ഈ ആളുകള് ഈ സിനിമ കണ്ട ആവേശത്തിൽ മുല്ലേ കാട്ടേ ജായങ്കി എന്ന് വെച്ചാൽ മുസ്ലിമുകളെ എല്ലാം വെട്ടിക്കൊല്ലും, അതുപോലെ ഈ മുസ്ലിമുകളെ എല്ലാം നാടുകടത്തി പാകിസ്ഥാനിലേക്ക് അയക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വംശഹത്യയ്ക്കും അക്രമാസക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിച്ച, പ്രചോദനം നൽകിയ, സ്വാഭിമാനം നൽകിയ ഈ കശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തന്നെ കൊടുക്കണം ദേശീയ ഉത്ഗ്രഥനത്തിനുള്ള സമ്മാനം. ഏതായാലും സുരേഷ് ഗോപിച്ചേട്ടൻ ഈ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാവ്യവൽക്കരിക്കാനുള്ള, കാവ്യ പെയിന്റ് അടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ദിവസവും ഗണപതി ഹോമം, പിന്നെ കുട്ടികളുടെ വക, പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ശയനപ്രദക്ഷിണം, കിടാവിളക്ക്, പിന്നെ ഈ സെപ്റ്റംബർ 5 ഈ അധ്യാപക ദിനം പ്രമാണിച്ച് കുട്ടികളെല്ലാം ചെയർമാന്റെ കാല് കഴുകി പാദ വന്ദനം ചെയ്യുക, കാലിൽ തൊട്ട് നമസ്കരിക്കുക, അന്ന് ചെയർമാൻ എല്ലാവർക്കും മുൻകൂറായിട്ട് വിഷുകൈ നീട്ടം കൊടുക്കും തുടങ്ങിയ മനോഹരമായിട്ട് ഉള്ള പുതിയ ആചാരങ്ങളെല്ലാം ഈ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കൽക്കട്ടയ്ക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് ഈ സത്യജിത് റായ് ആരായിരുന്നെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തായിരുന്നെന്നും അദ്ദേഹം തന്റെ സിനിമകളിലൂടെ മുന്നോട്ട് വെച്ച സാമൂഹിക വീക്ഷണം എന്തായിരുന്നെന്നും ഒക്കെ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ ഒന്ന് ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയോ പുസ്തകം വായിച്ച് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കുന്നു തോന്നുന്നു. കാരണം ഈ സ്ഥിരം ഗോമൂത്രവും ചാണകവും ഒക്കെ ആയിട്ട് ഈ ബംഗാളിലേക്ക് വന്ന അവിടുത്തെ പിള്ളേർക്ക് ഒരു മയം ഉണ്ടാവില്ല. ഈ തൃശ്ശൂർ എടുക്കാൻ പോയി മൂക്കുകുത്തി വീണ സുരേഷ് ഗോപിച്ചേട്ടനെ പിള്ളേരിങ് എടുക്കും. ഏതായാലും മോദിജിയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക് ഗാന്ധി പുരസ്കാരം വീരപ്പന് കൊടുത്തതുപോലെ ഒരു പരിപാടിയായിപ്പോയി എന്ന് പറയാതരമില്ല.